Hello students, welcome to lesson 6.09. We continue our discussion in the topic stock exchange business and practice. In this lesson, we will continue discussing obligations with regard to listing of securities. We have discussed the first part of this regarding obligations regarding listing of securities in the previous lesson. Adhil thodarchayayittu obligations for listed companies. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 7 ഒബ്ലിഗേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒബ്ലിഗേഷൻസ് ഒരു വലിയ ലിസ്റ്റാണ്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മേജർ ഡെവലപ്മെന്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മേജർ ആക്ടിവിറ്റിയാണ്. അപ്പൊ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് ഒരുപാട് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലെട്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. വി നൗ മൂവ് ടു പോയിന്റ് 9, ആനുവൽ ജനറൽ മീറ്റിംഗ്. നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗിനെ കുറിച്ച് കഴിഞ്ഞ ലെസണിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. 21 ദിവസത്തെ നോട്ടീസ് ഒരു കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗിനെ കുറിച്ച്, ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഡേറ്റ്, ടൈം, വെന്യൂ, അജണ്ട ഇവയെ കുറിച്ച് 21 ദിവസം മുൻപ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഓരോ ആനുവൽ ജനറൽ മീറ്റിംഗിനും കഴിയുമ്പോഴും കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു ആനുവൽ റിപ്പോർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കണം. ഇത് കൂടാതെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഏത് കാറ്റഗറി ഓഫ് ഷെയർസ് ഒക്കെയാണ് ഉള്ളത്, അപ്പൊ ഇതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ടോപ്പ് 50 ഷെയർ ഹോൾഡേഴ്സ്, ഏറ്റവും അധികം ഷെയർസ് കൈവശം വെച്ചിരിക്കുന്ന 50 പേരുടെ ഡീറ്റെയിൽസ്, പിന്നെ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ ഷെയർസ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും എപ്പോഴെപ്പോഴൊക്കെയാണ് ഷെയർസ് കൊടുത്തിട്ടുള്ളത്, അവർ എപ്പോഴെപ്പോഴൊക്കെയാണ് ഷെയർസ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഷെഡ്യൂൾ, അതായത് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏത് ഷെഡ്യൂളിലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, എപ്പോഴൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, പിന്നെ ബാക്കി ഷെയർ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ പ്രൊസീഡിങ്സ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വേറെ എന്തെല്ലാം നടന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രസ്തുത റിപ്പോർട്ടിൽ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് കമ്പനി സബ്മിറ്റ് ചെയ്യുന്ന ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി പോയിന്റ് 10 റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, മാനേജ്മെന്റ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ്, കമ്പനിയുടെ ഓഡിറ്റേഴ്സ്, കമ്പനിയുടെ മാനേജ്മെന്റിൽ എന്തെങ്കിലും കാതലായ ചേഞ്ചുകൾ വരികയാണെങ്കിൽ, ഇനി അപ്പോയിന്റ്മെന്റ്, റെസിഗ്നേഷൻ, ചേഞ്ച് ഇൻ മാനേജ്മെന്റ്, ചേഞ്ച് ഇൻ ഓഡിറ്റേഴ്സ്, പുതിയതായിട്ട് ആൾക്കാർ വരുന്നു, പഴയ ആൾക്കാർ റിസൈൻ ചെയ്യുന്നു, യാതൊരു പ്രത്യേകിച്ച് ഒരു അറിയിപ്പ് കൂടാതെ ഒരാൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതാണ്. അടുത്തത് ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ട്രാൻസ്ഫറിന് വേണ്ടി ലഭിച്ചിരിക്കുന്ന എല്ലാ റിക്വസ്റ്റുകളും, റിക്വസ്റ്റ് ലഭിച്ച് 1 മാസത്തിനകം കമ്പനി ആ ട്രാൻസ്ഫർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ട് എന്ത് റിക്വസ്റ്റ് വന്നാലും കമ്പനി 30 ദിവസത്തിനകം ആ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്ത്, ആ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അടുത്തത് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതായത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. കമ്പനി പറയുന്നത്, ഇവിടെ പറയുന്നത്, സർട്ടിഫിക്കറ്റ്സ് ഹാവ് ബീൻ ഇഷ്യൂഡ് വിത്തിൻ 1 മന്ത് ഓഫ് ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫർ, സബ്ഡിവിഷൻസ്, കൺസോളിഡേഷൻ, റിന്യൂവൽ. Company should furnish a certificate stating that certificates have been issued within 1 month of date of receipt, all transfers, subdivisions, consolidation, renewal, exchange. അതായത് ഷെയർസുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ, അതല്ലെങ്കിൽ ഡിവിഷൻ, അല്ലെങ്കിൽ കൺസോളിഡേഷൻ, അല്ലെങ്കിൽ റിന്യൂവൽ, അതല്ലെങ്കിൽ എക്സ്ചേഞ്ച്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് നിങ്ങൾ ഷെയർ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഒരു ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഷെയർ അയാളുടെ പേരിലേക്ക് ആ ഷെയർ സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഷെയറുമായി ബന്ധപ്പെട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ്സിൽ ആ കാര്യം വരുത്തിയിരിക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ ആ ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്? അയാളുടെ പേരിലേക്ക് പുതിയ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത്, ഇത്തരം റിക്വസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകം ഞങ്ങൾ അത്തരം എല്ലാ റിക്വസ്റ്റുകളും, അത്തരം റിക്വസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൽ വേണ്ട മാറ്റങ്ങളും വരുത്തി സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകണം. പോയിന്റ് ഒന്നുകൂടി പറയാം, ഷെയർസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്ഫർ
സബ്ഡിവിഷൻ, കൺസോളിഡേഷൻ, റിന്യൂവൽ, എക്സ്ചേഞ്ച് ഇവയിലെല്ലാം നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റുകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം റിക്വസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റുകളിൽ വേണ്ട മാറ്റങ്ങൾ, നമ്മൾക്ക് ഈ ഇത്തരം മാറ്റങ്ങൾക്കുള്ള അപേക്ഷകൾ കിട്ടി ഒരു മാസത്തിനകം നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകണം. ഒരു മാസത്തിനകം ഷെയർ സർട്ടിഫിക്കറ്റുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി, അത്തരം അപേക്ഷകൾ ലഭിച്ച് ഒരു മാസത്തിനകം ഷെയർ സർട്ടിഫിക്കറ്റുകൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നൊരു സെൽഫ് സർട്ടിഫിക്കറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നൽകണം. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയാണ്. കമ്പനി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി സെക്രട്ടറിയാണ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും ഒരു മാസത്തിനകം ഇത്തരം സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് കൊടുക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടി 24 മണിക്കൂറിനകം കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഈ സർട്ടിഫിക്കറ്റ് നൽകണം. ഇതാണ് സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയും. അപ്പോൾ സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാകാം. ഷെയർ സർട്ടിഫിക്കറ്റ്സുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ, എക്സ്ചേഞ്ച്, റിന്യൂവൽ, സബ് ഡിവിഷൻ, കൺസോളിഡേഷൻ എന്നിങ്ങനെയുള്ള അപേക്ഷകൾ വരുമ്പോൾ കൺസേൺഡ് ഷെയർ സർട്ടിഫിക്കറ്റുകളിൽ ആ മാറ്റങ്ങൾ വരുത്തി അപേക്ഷ ലഭിച്ചതിന് ഒരു മാസത്തിനകം അത്തരം മാറ്റങ്ങൾ വരുത്തിയ ഷെയർ സർട്ടിഫിക്കറ്റുകൾ കൺസേൺഡ് പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് കമ്പനി ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതാകട്ടെ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയാണ് ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും ഒരു മാസത്തിനകം ഓരോ ഫിനാൻഷ്യൽ ഇയർ ഹാഫ് ഫിനാൻഷ്യൽ ഇയർ ഓരോ ഹാഫ് ഇയറിന് ശേഷവും ഒരു മാസത്തിനകം ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കമ്പനി ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി 24 മണിക്കൂറിനകം ഈ സർട്ടിഫിക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നൽകേണ്ടതാണ്. അടുത്തത് കംപ്ലയൻസ് ടു സെബി റെഗുലേഷൻസ് ഓൺ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. കമ്പനികളിൽ ഒരുപാട് ഷെയർസ് ഒരു വ്യക്തിയുടെ കയ്യിൽ വരികയാണെങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പോയിന്റ്. സെബി റെഗുലേഷൻസ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കമ്പനിയുടെ ഷെയർസ് ഒരുപാട് വരികയാണെങ്കിൽ ആ പേഴ്സൺ ആ വ്യക്തിക്ക് ആ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ആണ്. കാര്യമായി ആ വ്യക്തിക്ക് ആ കമ്പനിയുടെ ഷെയർസിൽ അവകാശം വരികയാണ്. ഒരേ വ്യക്തിക്ക് കമ്പനിയുടെ ഒരുപാട് ഷെയർസ് കൈവശം വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്ക് എന്ന്. സബ്സ്റ്റാൻഷ്യൽ ആവശ്യത്തിൽ അധികം ക്രമാതീതമായ ഒരു സ്റ്റേക്ക് ഒരു വ്യക്തിക്ക് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സെബി റെഗുലേഷൻസ് ഇതാണ്. സെബി റെഗുലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട സെബി റെഗുലേഷൻസ് ഈ സെബി റെഗുലേഷൻസ് ഒരു ലിസ്റ്റഡ് കമ്പനി ഫോളോ ചെയ്യണം. അതാണ് പോയിന്റ് 13 പറയുന്നത്. അപ്പൊ കമ്പനിക്ക് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർക്ക് 5% കൂടുതൽ കമ്പനിയുടെ ഷെയർസ് ഉണ്ടെങ്കിൽ അങ്ങനെ വിവരം കിട്ടിയാൽ ആ വിവരം ലഭിച്ച 7 ദിവസത്തിനകം കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ കാര്യം അറിയിക്കണം. ഏതെങ്കിലും ഷെയർ ഹോൾഡർക്ക് 5%ത്തിലധികം ഷെയർസ് കമ്പനിയിൽ ഉണ്ട് എന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നിന്ന് ഷെയർസ് വാങ്ങിയ ഒരാൾക്ക് 5% കൂടുതൽ ഷെയർസ് ഉണ്ടെങ്കിൽ ആ വിവരം അറിഞ്ഞ് 7 ദിവസത്തിനകം കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ കമ്പനി ഇത്തരത്തിലുള്ള ഓരോ ഷെയർ ഹോൾഡർക്കും കൈവശമുള്ള ഷെയറുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതും അതാത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ 5% കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് എത്ര ഷെയർസ് ഉണ്ട് എന്ന് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ശേഷം ഓരോ സാമ്പത്തിക വർഷത്തിന് ശേഷം 30 ദിവസത്തിനകം കമ്പനി ആനുവൽ ബേസിസിൽ ഓരോ സാമ്പത്തിക വർഷത്തിലും ആ വർഷം കഴിയുമ്പോൾ 30 ദിവസത്തിനകം മാർച്ച് 31 കഴിഞ്ഞ് 30 ദിവസത്തിനകം അതായത് April 1 ഏതെങ്കിലും വ്യക്തിക്ക് 15%ത്തിലധികം ഷെയർസ് കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും വ്യക്തിക്ക് 15%ത്തിലധികം ഷെയർസ് ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ ആ വിവരം ഒരു മാസത്തിനകം കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനിയിന്മേൽ നിയന്ത്രണമുള്ള ആളുകൾ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് കമ്പനിയിൽ അതായത് ഉടമസ്ഥർ എന്നുള്ള രീതിയിലുള്ള ആളുകൾക്ക് എത്ര ഷെയർസ് ഉണ്ട് എന്നും മാർച്ച് 31 അവർക്ക് എത്ര ഷെയർ ഉണ്ട് എന്നുള്ള കാര്യവും ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ഒരു മാസത്തിനകം അറിയിക്കണം. അപ്പോൾ 15% കൂടുതൽ ഷെയർസ് ഉള്ളവരെ കുറിച്ചുള്ള വിവരവും പ്രൊമോട്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് കമ്പനി ഫ്ലോട്ട് ചെയ്ത ആൾക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എത്ര ഷെയർസ് ഉണ്ട് കമ്പനിയോട് കമ്പനി കൺട്രോൾ ചെയ്ത വ്യക്തികൾക്ക് എത്ര ഷെയർസ് ഉണ്ട് എന്നുള്ള വിവരവും മാർച്ച് 31 ശേഷം ഒരു മാസത്തിനകം ആനുവൽ ബേസിസിൽ എല്ലാ വർഷവും
കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. ഇത് ചില വ്യക്തികളുടെ കയ്യിൽ മാത്രമായിട്ട് കമ്പനിയുടെ നിയന്ത്രണം ഒതുങ്ങിപ്പോകുന്നുണ്ടോ, അതിനുള്ള സാഹചര്യം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് കംപ്ലയൻസ് ടു സെബി റെഗുലേഷൻ ഓൺ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. കമ്പനി വേറെ ചിലർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഷെയർസ് വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി ചിലർ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യും, അതിനെ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് വന്നിരിക്കുന്നത്. അടുത്തത് ഒബ്ലിഗേഷൻസിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻഫർമേഷൻ അബൌട്ട് ഇവന്റ്സ്. കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണ്, ഇപ്പോൾ പവർ കട്ട് മൂലമോ അല്ലെങ്കിൽ സ്ട്രൈക്ക് മൂലമോ അല്ലെങ്കിൽ ലോക്കൗട്ട് മൂലമോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഡിസ്റ്റർബൻസ് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കമ്പനി ഒരു പ്ലാന്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ ആ കാര്യം കമ്പനി കൃത്യമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. എപ്പോൾ മുതൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും ഈ നിർത്തിവെക്കൽ എപ്പോൾ അവസാനിക്കുന്നു, അതായത് എപ്പോൾ കമ്പനി രണ്ടാമത് വർക്കിംഗ് ആരംഭിക്കുന്നു എന്നുള്ള വിവരവും കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കുന്നു. ഇത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനും പൊതുജനത്തിനും കമ്പനിയുടെ നിലവിലുള്ള അവസ്ഥ അതൊരു കൺസേൺ ആണോ, ബുദ്ധിമുട്ടിലാകുമോ കമ്പനി, സ്വാഭാവിക പ്രവർത്തനം നടന്നില്ലെങ്കിൽ കമ്പനിക്ക് വരുമാനം ഉണ്ടാവില്ല, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വരുമാനം ഇല്ലെങ്കിൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കില്ല. ഷെയർ ഹോൾഡേഴ്സിനും പൊതുജനത്തിനും കമ്പനിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയാണെങ്കിൽ ആ വിവരവും ആ തടസ്സപ്പെട്ടു എന്നുള്ള സ്ഥിതിവിശേഷം മാറുന്ന സമയവും, അതായത് കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള വിവരവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൃത്യസമയത്ത് അറിയിച്ചിരിക്കണം. അവസാനത്തെ പോയിന്റായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് റീഇഷ്യൂ ഫോർഫീറ്റഡ് ഷെയർസ്. ഏതെങ്കിലും രീതിയിൽ ഫോർഫീറ്റ് ചെയ്യപ്പെട്ട ഷെയർസ്, ഫോർഫീറ്റ് നിങ്ങൾ അക്കൗണ്ടിംഗിൽ പഠിക്കുന്നതാണ്, ഏതെങ്കിലും രീതിയിൽ കമ്പനി തിരിച്ചെടുക്കുന്ന ഷെയർസ് അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റീസ് കമ്പനി തൽക്കാലത്തേക്ക് റിസർവിൽ വെച്ചിരിക്കുന്നു, പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാതെ കൈവശം വെച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസിന്റെ റീഇഷ്യൂ, ഇഷ്യൂ ചെയ്യാതെ റിസർവായി വെച്ചിരിക്കുന്ന ഷെയർസിന്റെ ഇഷ്യൂ, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഷെയറുകളുടെ റിഡംഷൻ, നമുക്കറിയാം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പൊ ഷെയർസിന്റെ റിഡംഷൻ, ക്യാൻസലേഷൻ, റിട്ടയർമെന്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഷെയർസിന്റെ സെക്യൂരിറ്റീസിന്റെയോ റിഡംഷൻ, റിഡംഷൻ നമുക്കറിയാം കമ്പനി പണം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കും, അപ്പോൾ റിഡീമബിൾ ഷെയർസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഷെയർസിന്റെ റിഡംഷൻ, ക്യാൻസലേഷൻ, ആ ഷെയർ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ആ ഷെയറുമായി ബന്ധപ്പെട്ട് ഇനി ആക്ടിവിറ്റീസ് ഇല്ലാത്ത രീതിയിൽ ആ ഷെയർ അവസാനിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഷെയറുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, ക്യാൻസലേഷൻ, റിഡംഷൻ, റിട്ടയർമെന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസും ഇഷ്യൂ ഓഫ് എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ആസ് റിസർവും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയിക്കണം. അത് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ഇവിടെ റിഡംഷൻ, ക്യാൻസലേഷൻ, റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ രണ്ട് തലത്തിലും റീഇഷ്യൂ ഉണ്ടെങ്കിലും അറിയിക്കണം, അതുപോലെ ഏതെങ്കിലും രീതിയിൽ റിഡംഷൻ, ക്യാൻസലേഷൻ, റിട്ടയർമെന്റ് ഉണ്ടെങ്കിലും അതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയിക്കണം. ഇതുകൂടാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കേണ്ടുള്ള ബാധ്യത കമ്പനിക്കുണ്ട്. അപ്പൊ ഇത്രയും ആണ് ഒബ്ലിഗേഷൻസുമായി ബന്ധപ്പെട്ടുള്ള 14 പോയിന്റ്സ് നമ്മൾ കണ്ടത്. ഇതിൽ 9-ാമത്തെ പോയിന്റ് മുതലാണ് ഈ ലെസൺ ഉള്ളത്. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് ചേഞ്ചസ് ഇൻ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, മാനേജ്മെന്റ്, 11 ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, 12 സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്സ്, അടുത്തത് കംപ്ലയൻസ് ടു സെബി റെഗുലേഷൻസ് ഓൺ സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ്, നെക്സ്റ്റ് ഇസ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ഇവന്റ്സ്, അടുത്തത് നോട്ടിഫിക്കേഷൻ ഓഫ് റീഇഷ്യൂ ഓഫ് ഷെയർസ്, നോട്ടിഫിക്കേഷൻ ഓഫ് റിഡംഷൻ, ക്യാൻസലേഷൻ, റിട്ടയർമെന്റ് ഓഫ് ഷെയർസ്, ലാസ്റ്റ് എനി അതർ ഇൻഫർമേഷൻ ആസ് മേ ബി റിക്വയർഡ് ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എക്സോസ്റ്റീവ് ടോപ്പിക്കാണ്, രണ്ട് ലെസൺ ആയിട്ട് തന്നെ എടുത്തു തീർക്കുന്ന ടോപ്പിക്കാണ്. ആവർത്തിച്ച് നമ്മൾ മനസ്സിലെത്തി വായിച്ചാൽ മാത്രം നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന, ഒരുപാട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെങ്കിലും ഓർമ്മിച്ച് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ലെസണിലുള്ള. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, വാട്ട് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് വിത്ത് റിഗാർഡ് ടു ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 പോയിന്റ്സ് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ് വി വിൽ മൂവ് ടു ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഫയലിംഗ് ഓഫ് ഇനീഷ്യൽ ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, സെക്യൂറിംഗ് ഫൈനൽ ലിസ്റ്റിംഗ് അപ്രൂവൽ, ലിസ്റ്റിംഗ് അഗ്രിമെന്റ്, ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്. ലിസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ തന്നെയാണ്, ലിസ്റ്റിംഗ് ഒരു വലിയ ടോപ്പിക്കാണ്. സോ അണ്ടിൽ വി മൂവ് ടു ലെസൺ 6.10, ഐ ബിഡ് യു ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.